ക്ലാസ്മേറ്റ്സിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. എനിക്ക് നികേഷ് കുമാറാണ്, അന്ന് നികേഷ് കുമാർ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അവനെ ആള് ഒരു വിളവനാണെന്ന് പറയും, ഞങ്ങൾ പാലക്കാട് പറയും, ആള് വിളവനാണെന്ന് പറയും. ആ വിളവുണ്ടായിരുന്നു കയ്യില്, പക്ഷെ ആ വിളവില്ലാതെ തന്നെ നമുക്ക് ആള് ഇഷ്ടാവും. ലാൽ ജോസ് സാറിന്റെ സിനിമ മീശവാദം ഞാൻ 7 പ്രാവശ്യം പോയി കണ്ടാണ്. അന്ന് തൊട്ട് കുഞ്ഞുമംഗലം, രാമന്തളി, പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കോയമ്പത്തും ഞാൻ സാറിനെ നിർത്താതെ വിളിക്കും. അതിനകത്ത് 1 രൂപ ഇട്ടിട്ട് വിളിക്കുന്ന കാലമാണ്. അങ്ങനെ ആ കാലത്തൊക്കെ ഞാൻ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എന്നോട്, നീ നിങ്ങൾ രാജൂസിന്റെ ബന്ധുവാണോ? ഞാൻ എല്ലാ നിങ്ങളെല്ലാ പടത്തിലും ഉണ്ട്. കുറസോക്ക് ഒരു സ്ഥിരം നായകൻ ഉണ്ടായിരുന്നു. അത് 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 കുപ്പി ക്ലാസ്സിൽ ചായ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് രക്ഷപ്പെട്ടു. അപ്പൊ ഒരു ലൊക്കേഷനിൽ ജോജോട്ടൻ എന്നോട് പറഞ്ഞു, നീയൊക്കെ രക്ഷപ്പെട്ടടാ. ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2 വാചകങ്ങളിൽ നമുക്ക് ആ സിനിമയുടെ കഥ പറയാൻ പറ്റും. സുബീഷ്, സുധി, ലാൽ ജോസ് ഇരുവരുമാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. ഈ ലാൽ ജോസ് എന്ന ഫിലിം മേക്കറെ എപ്പോഴും ഫാസിനേറ്റ് ചെയ്തത് ആളുകളുടെ മുഖമാണല്ലോ. ഇപ്പോൾ സാറിൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഒരു യാത്ര പോകുമ്പോഴൊക്കെ അവിടുത്തെ ലാൻഡ്സ്കേപ്പിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന അവിടുത്തെ ആളുകളുടെ മുഖം, അവിടുത്തെ ആളുകളുടെ കഥാപാത്രം, അതാണ് പിന്നെ സിനിമയിലേക്കും റിഫ്ലക്റ്റ് ചെയ്യാൻ. അപ്പോൾ സുബീഷ്, സുധി എന്ന വ്യക്തിയുടെ മുഖം ആദ്യമായിട്ട് അത് മനസ്സിലേക്ക് തട്ടുന്നത്, അല്ലെങ്കിൽ അത് ഓർമ്മയിലുണ്ടോ? ക്ലാസ്മേറ്റ്സിന് മുമ്പായിരിക്കും അത്. അല്ല, ക്ലാസ്മേറ്റ്സിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. എനിക്ക് നികേഷ് കുമാറാണ്, അന്ന് നികേഷ് കുമാർ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. നികേഷ് തുടക്കകാലം തൊട്ട് അടുപ്പുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പം നികേഷാണ് എന്നോട് പറയുന്നത്, ഞങ്ങളുടെ നാട്ടുകാരനൊരു പയ്യനുണ്ട്, കലാപ്രതിഭയൊക്കെയാണ്, സിനിമയിൽ എന്തെങ്കിലും റോള് കൊടുക്കണം, ഞാനങ്ങോട്ട് വിടുന്നുണ്ട്. അപ്പോൾ ക്ലാസ്മേറ്റ്സ് കോളേജ് ബേസ്ഡ് കഥ ആയതുകൊണ്ട് ആ പ്രായക്കാരനാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ റോള് കൊടുത്ത് ഒന്ന് തുടക്കം കുറിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് കാണുന്നത് ആദ്യം സുബീഷ്. സുബീഷിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മെയിൻ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് സുബീഷ് വരുന്നത്. പക്ഷെ സുബീഷിനെ പിന്നെ തുടർച്ചയായിട്ടുള്ള എൻ്റെ സിനിമകളിലൊക്കെ സുബീഷിനെ പെട്ടെന്ന് ഒരു പ്രാവശ്യം കണ്ട മറക്കാത്തൊരു മുഖം ഉണ്ടായിരുന്നു. പിന്നെ സുബീഷ് അത്യാവശ്യം PR വർക്കുള്ള ആളാണ്, കാരണം അതുകൊണ്ടാണല്ലോ നികേഷിനെ കൊണ്ട് തന്നെ എന്നോട് പറയിപ്പിച്ചത്. അല്ല, സെൽഫ് പ്രമോഷൻ അല്ല, PR എന്ന് പറയുന്നത് സിനിമയിൽ ഒരു ആക്ടറായിട്ട് നിലനിൽക്കേണ്ട ആൾക്കാർക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ആളുകളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ മടുപ്പിക്കാതെ കോണ്ടാക്ട് ചെയ്യുക, പിന്നെ അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക, അവരുടെ ഒരു അറ്റൻഷൻ പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഈ അഭിനയം പോലെ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ ചുറ്റും ഈ സിനിമയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അടുത്ത പ്രോജക്റ്റുകൾ ഇയാളുടെ ഏതൊക്കെ ആയിരിക്കും എന്നൊക്കെ ഓരോ ഡയറക്ടേഴ്സിനെ കുറിച്ചും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അതൊക്കെ ഉണ്ടായിരുന്നു സുബീഷിന്. പിന്നെ സുബീഷ് നമ്മളെ തോന്നിപ്പിക്കും, നമുക്ക് വളരെ ആവശ്യമുള്ള ഒരാളാണ് സുബീഷ് എന്ന് തോന്നിപ്പിക്കും. അല്ല, അങ്ങനെയല്ല, സുബീഷിന് ഈ ഒരു സൗഹൃദം നിലനിർത്താനുള്ള ടാലൻ്റ് ഉണ്ട്. അതൊരു ടാലൻ്റാണ്, അതിന് വേറൊരു വാക്കും അതിന് ചേരില്ല. അപ്പോൾ സലീം കുമാറിനായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. സലീം സുബീഷിൻ്റെ തമാശകളൊക്കെ പറയും നമ്മളോട്. ആ ലെവലിൽ സലീമിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കഴിവുണ്ടായിരുന്നു അന്ന് തന്നെ. പിന്നെ എൻ്റെ അടുത്ത് 1-2 സെൻറ്റിമെൻ്റൽ സ്റ്റോറീസൊക്കെ ആദ്യം ഇറക്കി, അത് അപ്പം തന്നെ പൊളിച്ചു കൊടുത്തു ഞാൻ. പക്ഷെ നമുക്ക് ഇഷ്ടാവും. ആള് ഒരു വിളവനാണെന്ന് പറയും, ഞങ്ങൾ പാലക്കാട് പറയും, ആള് വിളവനാണെന്ന് പറയും. ആ വിളവുണ്ടായിരുന്നു കയ്യിൽ, പക്ഷെ ആ വിളവില്ലാതെ തന്നെ നമുക്ക് ആള് ഇഷ്ടാവും. സുബീഷ് ചേട്ടൻ ഓർമ്മയുണ്ട്, ഈ കണ്ണൂരിന്ന് എറണാകുളത്തേക്ക് സിനിമയ്ക്ക് വേണ്ടി വണ്ടി കയറുമ്പോൾ അതിനുശേഷം എത്ര സ്ട്രഗിൾ പോയിന്റ് ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ക്ലാസ്മേറ്റ്സിലേക്ക് എത്തുന്നത്? ഇല്ല, ഞാൻ പൈനക്കോളി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഇപ്പം ഞാൻ അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്ന കാലം, ആ കാലത്ത് എല്ലാ ഫൈൻ ആർട്സ് സെക്രട്ടറിമാർക്കും കത്തയച്ചിരുന്നു.
കോളേജിൽ നിന്ന് സാറിന് ഓർമ്മയുണ്ടോ? അതെ അതെ. അപ്പോൾ സ്വാഭാവികം എനിക്ക് ആ കത്ത് കിട്ടി. പിന്നെ ഈ ലാൽ ജോസ് സിനിമകളൊക്കെ ഭയങ്കര ഫാനും ആ അത്തരം, കാരണം നമ്മളൊക്കെ സിനിമ ആഗ്രഹിക്കുന്ന കാലത്തിൽ ഒരു ദിലീപ് അല്ലെങ്കിൽ സീനിയാട്ടൻ, ദിലീപേട്ടൻ ഇവരൊക്കെയാണ് നമ്മുടെ റോൾ മോഡൽ. കാരണം അപ്പോൾ അങ്ങനെയൊക്കെ ദിലീപേട്ടനെ വെച്ച് സംവിധാനം ചെയ്യുന്ന ലാൽ ജോസ് സാറാണ്. പിന്നെ ലാൽ ജോസ് സാറിൻ്റെ സിനിമകൾ മീശമാധവൻ ഞാൻ 7 പ്രാവശ്യം പോയി കണ്ട ആളാണ്. അങ്ങനെ ഞാൻ പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്നത് ലാസ്റ്റ് ഇയറാണ്. അപ്പോൾ അവിടെ എനിക്ക് സിനിമയിൽ എത്തിയേ പറ്റൂ. അപ്പോൾ അഖില എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു സി എം പിയിലെ നേതാവിൻ്റെ മോനുണ്ട്, ഇവനെ അഖില എന്ന് പറഞ്ഞിട്ട്, അജീർ എന്ന് പറഞ്ഞ ഒരാളെ. അപ്പോൾ അന്ന് ഇന്ത്യ വിഷൻ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഈ അഖിലയുടെ നമ്പർ എടുത്ത് അഖിലയോട് പറഞ്ഞിട്ട് നികേഷാറിൻ്റെ നമ്പർ വിളിച്ചു. ഞാൻ ആദ്യം നമ്പർ നോട്ട് ചെയ്യുന്നത് നികേഷാറിൻ്റെ 9447-08100. ആ നമ്പറാണ് ഞാൻ ജീവിതത്തിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നേരം മൊബൈലില്ല, ഞാൻ ഇത് എഴുതി എഴുതി പഠിച്ചു, ഇത് മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇത് എവിടെ എത്തി? അപ്പോൾ പിന്നീട് ലാൽ ജോസ് സാറിൻ്റെ ഒരു ആ കാലത്ത് നമ്പറുണ്ട്, ഇപ്പം എനിക്ക് ഓർമ്മയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് പയ്യന്നൂർ കോളേജിൽ നിന്ന് ഞാൻ അവിടുത്തെ ക്രിക്കറ്റ് ടീം ഇവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ, കടവന്തൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ വരിക. അപ്പോൾ അവരോട് എന്നോട് എന്നെയും, ഞാൻ പറഞ്ഞു എന്നെയും കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് 400 രൂപ ഒപ്പിച്ചെന്ന് എന്നെയും കൂട്ടാറു. അപ്പോൾ വീട്ടിലാണ് 400 രൂപ തരില്ല. അച്ഛനെ ദുബായിലൊരു സാധാരണ ഒരു പണിക്കാരനാണ്. പിന്നെ അമ്മക്ക് ഈ 400 രൂപ എന്ന് പറയുമ്പോൾ അമ്മ അത് അന്ന് ചിന്തിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ പെൺകുട്ടികളോടുള്ള കട കണക്ക്, മാരകമായ അസുഖമാണ്, ഓ എറണാകുളം ചെക്കപ്പിന് പോകണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ മേടിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ എറണാകുളത്തെത്തി ഞാൻ നേരെ നികേഷാടൻ്റെ ക്യാബിനിലോട്ട് പോവുക. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കഷ്ടകാലത്തിൽ വാർത്തയൊന്നും കാണാതെ ഒരു സുഗേഷ് എന്ന് പറഞ്ഞൊരു എൻ്റെ സ്കൂട്ടുകാരൻ്റെ കുട്ടിയായിരുന്നു. കാരണം ഓട്ടോഷൊക്കെ പൈസ എടുക്കാൻ അവൻ പറഞ്ഞിരുന്നു. നമ്മൾ കുറേ നടന്നു എൻ്റെ ഓട്ടോ. അപ്പോൾ അങ്ങനെ അവൻ ഈ നികേഷാടൻ്റെ ക്യാബിൽ നമ്മൾ രണ്ടാൾ കയറുമ്പോൾ ഇവർ വാർത്തയൊന്നും കാണാറില്ല. അപ്പോൾ ഇവൻ ചോദിച്ചു, ചേട്ടാ ചേട്ടൻ എന്താ ചെയ്യുന്നത് പണിയും? നികേഷ് കുമാർ നേരെ കത്തിരിക്കുന്ന സമയമാണ്, ഇയാളെ ചിരിച്ച്. അപ്പോൾ അങ്ങനെ നികേഷാരനോട് എൻ്റെ പിന്നെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇവനും ഞാൻ എന്താണ് ഈ സിനിമയോടില് വേറെ പണിക്കൊന്നും പോകില്ല. അപ്പോൾ അങ്ങനെ അത് കണ്ട കാഴ്ച തന്നെ. അപ്പം നികേഷാട്ടൻ സാറിനെ വിളിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ സാറ് ചാന്ദ്കൂട്ടിൻ്റെ സമയത്ത് നമ്മളിവിടെയായിരുന്നു സോങ് ഷൂട്ടിനായിട്ട് ബന്ധപ്പെട്ടിട്ട്, നമ്മളെ എന്താ പറയുക, തമിഴ്നാട്ടിലെ തീരദേശ പ്രദേശ സ്ഥലം പോണ്ടിച്ചേരി. ആ പോണ്ടിച്ചേരി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നില്ല, നികേഷാണ്. നമ്മളിങ്ങനെ പറഞ്ഞ് പയ്യനാണ്. അപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു സിനിമ പറഞ്ഞു, ഒരു കോളേജ് സബ്ജക്റ്റാണ്, ഞാൻ അന്നേരം നികേഷിനെ വിളിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ എനിക്ക് നമ്പർ തന്നു. അന്ന് തൊട്ട് കുഞ്ഞിമംഗലം, രാമന്തളി, പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കോയമ്പത്തൂരും ഞാൻ സാറിനെ നിർത്താതെ വിളിക്കും. അതിനായിട്ട് 1 രൂപ ഇട്ടിട്ട് വിളിക്കുന്ന കാലമാണ്. എനിക്ക് മൊബൈലൊന്നുമില്ല. അപ്പോൾ സാറിന് സഹി കിട്ടാൻ പറഞ്ഞു. സാറാണ് എൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട് അനൂപ്, അനൂപിൻ്റെ നമ്പർ തരാ പറഞ്ഞു. അങ്ങനെ അനൂപിൻ്റെ നമ്പർ ഞാൻ പിന്നെ വിളിച്ച് നോട്ട് ചെയ്ത് പിന്നെ ഇയാളെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു, അനുവായിട്ട് പറഞ്ഞ ക്ലാസ്മേറ്റ്സ് പറഞ്ഞ സിനിമ തുടങ്ങുന്നുണ്ട്, സി എം എസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പുറത്തൊക്കെ ഇപ്പോൾ സിനിമ എന്നു പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലന്ന് അമ്മ ചെയ്ത്, ഞാൻ അറിയില്ല, ഇത് 2-3 കിലോ കോഴിയെല്ലാം വിളിച്ച് ബന്ധുക്കളൊക്കെ വിളിച്ച് ആഘോഷിക്കാം. ആ ഞാൻ പോവാണ് സിനിമ കോട്ടയത്തേക്ക് പോവാം. അപ്പോൾ കോട്ടയത്തേക്ക് കയറി പിന്നെ ഞാൻ അവിടെ സെറ്റിലെത്തി. സെറ്റിലെത്തി വന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് ദിവസം ഇങ്ങനെ സാറിങ്ങനെ ഇറങ്ങി വരിക. സാർ അന്നിട്ട് പേന്റ് എനിക്ക് ഇപ്പോഴും ഷർട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ഒരു നമ്മളെ ഇന്ന് പറയുന്നത് 2 പോക്കറ്റിലെ ഒരു ഇത്, ഒരു റെഡ് പാൻ്റ് കിട്ടും സാറ്. ഷർട്ട് ഇപ്പോൾ അടുത്ത കാലം വരെ എനിക്ക് ഓർമ്മ, ഇപ്പം മറന്നുപോയി. ഷൂട്ടിംഗ് സ്പോട്ടിലല്ലേ? ആ ഷൂട്ടിംഗ് സ്പോട്ടിൽ. സാറ് രാവിലെ ലൊക്കേഷനിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ കണ്ട് ഞാൻ പറഞ്ഞു, സാർ നികേഷായിട്ടും പറഞ്ഞു വരുന്നത് ഓക്കെ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഈ സംസാരം എന്നോട് പറഞ്ഞല്ലോ, മെയിൻ കാസ്റ്റൊക്കെ ആയി ഇവിടെ നിന്നോളൂ പറഞ്ഞു. അപ്പോൾ നമുക്ക് അന്ന് സിനിമ ഭയങ്കര സ്വപ്നമാണല്ലോ. അങ്ങനെ ഞാൻ കൂടെ നിന്നത്. പിന്നെ വർഷം ഇപ്പം പിന്നെ സാറിൻ്റെ പടങ്ങളിലായി. പിന്നെ എന്നെ ഇടക്കിടക്ക് ഈ സിനിമ കഴിഞ്ഞ ശേഷം വേറെ പോകുമ്പോൾ എൻ്റെ നാട്ടിലൊക്കെ പിന്നെ എന്നെ ഞാൻ തവന്നെ പടം കാണാൻ പോയി, നിന്നെ കണ്ടില്ലല്ലോ. പിന്നെ മറ്റെല്ലാ ഒരു നടൻ അഭിനയിക്കുമ്പോൾ നാട്ടുകാരുടെ സ്ഥിരം ട്രോളുകളുണ്ടല്ലോ, നമ്മൾ പാറ്റേനെ അടിക്കുമ്പോൾ നീ വന്നു പോയോ, അത് ഏത് നടനും തെളിയത് നടനും എല്ലാവരും ഇതാക്കുന്ന ഒരു സാധനം. അങ്ങനത്തെ ഒരു വർത്തമാനം കേട്ട് പിന്നെ ഞാൻ ഇത് കഴിഞ്ഞു, ഇത് ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞു, അറബിക് കഥയിൽ ഞാൻ എത്തി. അറബിക് കഥയിൽ എത്തിയപ്പോൾ പിന്നെ അങ്ങനെ സീനിയറായിട്ടുള്ള ബന്ധമായി. ഞാൻ ആ മുദ്രാവാക്യമൊക്കെ എഴുതി, സാറ് പറഞ്ഞ കുറേ മുദ്രാവാക്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ കാലത്തൊക്കെ ഞാൻ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എന്നോട്, നീ നിങ്ങൾ ലാൽ ജോസിൻ്റെ ബന്ധുവാണോ? ഞാൻ പറഞ്ഞു, അല്ല. അല്ല, നിങ്ങളെല്ലാ പടത്തിലും ഉണ്ടല്ലോ, ലാൽ ജോസിൻ്റെ സ്ഥിരം സാന്നിധ്യം. ആ അതെ 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 അതെ. അങ്ങനെ ഒരു തരത്തിലേക്ക് നമ്മൾ എത്തി. കുറസോയ്ക്ക് ഒരു സ്ഥിരം നായകനുണ്ടായിരുന്നു. ആ അത് 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 ഞാൻ എഴുതിച്ചാട്ടോ, ഞാൻ തന്നെ എഴുതിച്ചു. അത് നമ്മൾ ഇത് കണക്ക് വെളിപാടിൻ്റെ പുസ്തകം നടക്കുന്ന സമയത്തെ ഞാൻ എഴുതിച്ചല്ല, അത് മൂപ്പർ എഴുതിയാണ്. അപ്പോൾ അതൊരു ഭയങ്കര സാധനമായിരുന്നു. ഇങ്ങനെ കുറച്ചവയ്ക്ക് ഒരു നായകനുള്ള പോലെ ലാൽ ജോസിന് സുബീഷ് എന്ന് പറഞ്ഞൊരു സാധനം കൈരളിയിൽ വന്നിരുന്നു.
ഈ ഇപ്പൊ പറയുന്ന ആദ്യത്തെ സിനിമ തൊട്ട് അവിടെ നിന്നുള്ള സുബീഷേട്ടന്റെ ഗ്രോത്ത് മുഴുവൻ അടുത്ത് നിന്ന് കണ്ടൊരു വ്യക്തിയും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യമായി റോള് കിട്ടുന്നു, അതായത് അത് കഴിഞ്ഞ ശേഷം ആദ്യമായി ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത് അറബിക് കഥയിലാണ്. ഇപ്പോൾ ആ ഗ്രോത്ത് ഇവോൾവ് ചെയ്ത് ഒരു നായക സ്ഥാനത്തേക്കാണ് ഈ സിനിമയിൽ എത്തിനിൽക്കുന്നത്. ഇത് പേഴ്സണലി എന്താ തോന്നുന്നത് ഈ മൊമെന്റ്? അല്ല, അത് അഭിമാനമാണ്. ഇത് നമ്മളുടെ സിനിമയിലൂടെ ഓരോരുത്തർ വരുമ്പോൾ, ഓരോ ആക്ടർ വരുമ്പോഴും, ആണായാലും പെണ്ണായാലും വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ സിനിമയിലൂടെ ഒരു ടെക്നീഷ്യൻ ആദ്യമായിട്ട് രംഗത്ത് വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അത് എൻ്റെ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇയാൾക്ക് വേറൊരു സിനിമ കിട്ടിയില്ലെങ്കിൽ, സിനിമയ്ക്കൊരു കുഴപ്പമുണ്ട്, സിനിമ ചോറിന് ഒരു സിനിമ പോയസൺ എന്നാണ് നമ്മൾ പറയുക, അത് ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അത് വിട്ടു പോവില്ല. അപ്പോൾ ഒരാളുടെ നല്ലതിനാവാം, നല്ലതിനെ കുറിച്ചാണ് ആൾക്കാർ പറയുള്ളൂ, ആ എൻ്റെ സിനിമയിൽ ഞാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ വലിയ സ്റ്റാറാണ് എന്നൊക്കെ പറയാം. അതേ സമയം അങ്ങനെ ആവാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ തുടക്കം നമ്മുടെ സിനിമയിൽ ആയിപ്പോയതുകൊണ്ട് പിന്നീട് അവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് നമുക്കൊരു നിത്യ ദുഃഖമാവും. അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോൾ സുബീഷ് വരുമ്പോൾ ഞാൻ സുബീഷ് ഒരു നായകനാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. സുബീഷിന് ഒരു ക്യാരക്ടർ നടനാവാം, ലേറ്റർ സ്റ്റേജിൽ ഒരു ക്യാരക്ടർ നടനാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശങ്കരാടി ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അങ്ങനെ ഒരു വലിയ നേരം നടന്മാർ നമുക്കുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ മധ്യവയസ്സ് കഴിയുമ്പോഴാണ് അവർ അവശ്യ ഘടകമായി മാറിയത് സിനിമ. ക്യാരക്ടർ റോൾ തന്നെ ആവശ്യം, അവരില്ലാണ്ട് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ആ കാലത്ത് സിനിമ. അപ്പോൾ അതുപോലെ ഒരു ഫ്യൂച്ചർ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു നായക കഥാപാത്രം ചെയ്യുന്നതിലേക്ക് വളരുക എന്ന് പറയുന്നത് വളരെ അഭിമാനമായിരുന്നു. എനിക്കറിയായിരുന്നു ഇതെന്തായാലും മലയാള സിനിമയെന്ന് പോകുന്ന പ്രശ്നമില്ല ഈ ആള്. ഇവിടെ ഒരു വെറുതെ ഒരു സംവിധായകരുടെ ചമച്ചയായിട്ട് നിന്നിട്ട് കിട്ടുന്ന റോളുകളിൽ അവസാനിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് തന്നെ അത് ഉപദ്രവമാകുമെന്ന് നമുക്കറിയാം അല്ലേ? അല്ല, സാറ് പറഞ്ഞ വേറൊരു സാധനം പറയാം, അത് ഭയങ്കര എൻ്റെ അനുഭവത്തിൽ. ഈ സാറ് നമ്മളിപ്പോൾ ഭാരത സർക്കാരിൻ്റെ കഥ പറയാൻ സാറിൻ്റെ അടുത്ത്, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മുപ്പരുടെ അടുത്ത് ഇത് കിട്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങോട്ട് ഇത് നീങ്ങിയത്. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ പ്രൊജക്റ്റായി. അപ്പോൾ സാറ് ഈ ഇപ്പോൾ സാറിൻ്റെ സിനിമകൾ അഭിനയിച്ച് എല്ലാവർക്കും പ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, ഞാൻ നിർബന്ധിക്കില്ല, ഒരുപാട് നടീനടന്മാരുടെ പേര് പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവരും പ്ലേസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പ്ലേസ് ചെയ്ത ദർശന. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ 10-70 സിനിമ കഴിഞ്ഞു, അതിൽ സാറിൻ്റെ 12 സിനിമകൾ വെച്ച് ബാക്കിയുള്ള പല ഡയറക്ടേഴ്സ് പലരും ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്കറിയുന്നവർ ഇവർ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അത് ഭയങ്കര സംഭവമാണ്. അത് നമ്മളെ ഒരിക്കലും എൻ്റെ അനുഭവത്തിൽ, ഇപ്പോൾ സാറിപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ എൻ്റെ അനുഭവത്തില്ല. കാരണം സാറിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് സാറിങ്ങനെ ലിസ്റ്റ് പറയണേ, ഇവരെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ, അവരെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ആകെ ദർശനനെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അറബിക്കഥയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ അതിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ശ്രീനിവാസിൻ്റെ ക്യൂബാമുഖിൽ നിന്നുള്ള കഥാപാത്രം ഈ മുഷ്ടി ചുരുട്ടി ഈങ്കുലാവ് വിളിക്കുന്നത് ചൊല്ലിക്കൊടുക്കുന്നത് പോലും സുബീഷ് ഏട്ടനാണല്ലോ. ഇപ്പോൾ ഇവിടുന്ന് ഈ കഥ ക്യാരക്ടർ റോളിൽ നിന്ന് ഇവോൾവ് ചെയ്ത് ഒരു നായക സ്ഥാനത്തേക്ക് എത്തുന്നത് വലിയൊരു ടാസ്ക് ആണ്. അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസനും സലീം കുമാറാണ് ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞത്. ഈ ക്യാരക്ടർ റോളിൽ നിന്ന് ഈ ഇവല്യൂഷനിലും അവർ രണ്ടുപേരും തന്നെയാണോ ഇൻഫ്ലുവൻസ് ആയി വന്നിരിക്കുന്നത്? അല്ല, ആ തീർച്ചയായും. കാരണം അവർ ചെയ്ത സിനിമകൾ പിന്നെ ഈ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മളൊരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാലേ അതിൽ വരുന്ന പിന്നെ ദുരനുഭവങ്ങളോ നമ്മളെ അതിൽ നമ്മൾ ക്ഷീണിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷമിക്കുന്ന കാര്യങ്ങളോ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്കത് തോന്നും. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളൊരു സംഭവത്തിൽ ഒരു ഇതൊരു ടാസ്ക്കായിട്ട് ഇത് വർഷങ്ങളെടുക്കുമോ, നമ്മളെ ഫാമിലി ജീവിതം, നമ്മളെ പേഴ്സണൽ ജീവിതം, ഇതൊന്നും നമ്മൾ ഒരിക്കലും നോക്കില്ല. കാരണം അതി ഫാഷനായിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നുന്നില്ല പിന്നെ കറക്റ്റ് 32 വയസ്സിലോ 30 വയസ്സിലോ കല്യാണം കഴിക്കുന്നു, 35 വയസ്സിൽ വീട് വെക്കുന്നു, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അയാളൊന്നും അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുള്ള ഈ ഫാഷൻ ഇഷ്ടപ്പെടാം, രക്ഷപ്പെടാൻ ചെയ്യാം. പക്ഷേ രക്ഷപ്പെടാത്ത ആൾ ഈ ഫാഷൻ്റെ പിറകെ പോയിക്കോളും. എനിക്കിപ്പോഴും ഞാൻ വന്ന വഴികളിൽ പിന്നെ ദുരനുഭവങ്ങളൊന്നും ഞാൻ ഓർത്ത് വെക്കാറേ ഇല്ല. അത് അങ്ങനെയാണ്. കാരണം എനിക്കിൻ്റെ ഇഷ്ടത്തിനോടുകൂടി അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിലേക്ക് എൻ്റെ പിറകെ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ മറ്റുള്ളവരെന്തിനും ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ടാസ്ക്കായി എനിക്ക് തോന്നിയില്ല. അതൊരു എൻ്റെ നമ്മൾ ഈ മേഖലയോടുള്ള ഇഷ്ടം. അപ്പോൾ നമ്മളിവിടെ എത്തിപ്പെട്ടു, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഭാഗ്യവാനാണ്. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ ആ കാലത്ത് ഇപ്പോൾ സാറിനൊക്കെ സിനിമയിൽ വരുന്നതിനും അത് ഈ നമ്മൾ വന്നതിനെക്കാട്ടും ദുരനുഭവമായിരിക്കും. ആ കാലത്തൊക്കെ പിന്നെ രണ്ട് ഈ പിന്നെ കുപ്പി ക്ലാസ്സിലും മറ്റേ ക്ലാസ്സിലൊക്കെ ചായ കുടിക്കും, ഇത് കൊടുക്കും. കുപ്പി ക്ലാസ്സിൽ ചായ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, നോട്ട് കെയറിൽ. അപ്പോൾ ഒരു ലൊക്കേഷനിൽ ജോജു ചേട്ടൻ എന്നോട് പറഞ്ഞു, നീയൊക്കെ രക്ഷപ്പെട്ടടാ.
അപ്പൊ ആ ജോജു ചേട്ടൻ ഇന്നേടെത്തി. അതാണ് നമ്മൾ അത്തരം അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി സിനിമേനെ ഭയങ്കര സീരിയസ് ആക്കാൻ പറ്റി. പക്ഷെ ഇന്നില്ല അവർക്ക് അനുഭവങ്ങൾ ഇല്ലാന്നല്ല പറയുന്നത്, പക്ഷെ അവർക്ക് വേറെ അനുഭവങ്ങളാണ്. ഈ ഭാരത് സർക്കാർ ഉൽപ്പന്നത്തിന്റെ നമ്മൾ ഇപ്പൊ ഇറങ്ങുന്ന വിഷ്വൽസ് ആണെങ്കിൽ അതൊരു സറ്റയർ അല്ലെങ്കിൽ കോമഡി എന്നുള്ള ഒരു ജോണറാണ്. ഇതിലെ കഥാപാത്രം പറയാമോ രണ്ടുപേരുടെയും? ഇതിലെ കഥാപാത്രം എങ്ങനെയായിരിക്കും? അല്ല, ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് വാചകങ്ങളിൽ നമുക്ക് ആ സിനിമയുടെ കഥ പറയാൻ പറ്റും. അപ്പൊ ഞാൻ എന്നോട് നിസാം റാവുത്തരും സുബീഷും കൂടി വന്ന്, നിസാം റാവുത്തരാണ് ഇതിൻ്റെ കഥ എന്നോട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ആ കഥ കേട്ട ഉടനെ എനിക്കറിയാം ഇത് ഒരു നല്ല സിനിമയാവും, ഉറപ്പായിട്ടും ഇതൊരു നല്ല സിനിമയാവും. പിന്നെ ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അപ്പം മുതൽ സുബീഷിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇതൊരു നല്ല സിനിമയാവാന്നുള്ളത് സംഭവിക്കും, ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ആളുകൾക്ക് ഇതൊരു നല്ല സിനിമയാണെന്ന് അറിയണം, ആളുകൾ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വരണം. എന്തിന് ഒരാൾ അയാളുടെ ഭാര്യയും മക്കളെയും അല്ലെങ്കിൽ അച്ഛനെയും അമ്മേനെയും ഒക്കെ കൂട്ടിയിട്ട് തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ കാണണം? അത് അവരെ മനസ്സിലാക്കി കൊടുക്കണം സിനിമ കാണുന്നതിന് മുമ്പ്. അത് അത് മാത്രമേ ഉള്ളൂ ഇതിലൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇവരെന്നോട് കഥ പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, പിന്നെ സുബീഷ് ഞങ്ങളുമായിട്ടുള്ള ഒരു ദീർഘകാല സൗഹൃദത്തിൻ്റെ പേരിൽ അവൻ ആദ്യമായിട്ട് പ്രധാന റോളിൽ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ കഥ പറയാൻ വന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് അതിൽ ദാസേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷനായി. കാരണം എന്ന് വെച്ചാൽ സുബീഷ് ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുകയാണ്, അപ്പോൾ അയാളുടെ ചുറ്റും നിൽക്കേണ്ടത് വളരെ ആളുകൾക്ക് ഇഷ്ടമുള്ള മുഖങ്ങളും പരിചിത മുഖങ്ങളും ഒക്കെയാണ്. ആസ് എ ആക്ടേഴ്സ് പരിചിതമായിട്ടുള്ള ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് വേണം, വലിയ റോളാണ്, ത്രൂ ഔട്ട് സിനിമയിലുള്ളൊരു ക്യാരക്ടറാണ്, ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്, അപ്പോൾ അതേതെങ്കിലും പരിചയമുള്ള ആളെ കൊണ്ട് ചെയ്യിക്കല്ലേ നല്ലതെന്ന് ഞാൻ ചോദിച്ചു സുഭീഷിനോട്. അപ്പോൾ സുഭീഷ് നിങ്ങൾ ചെയ്താൽ അത് ശരിയാവും, നിങ്ങൾ മതി എന്ന് പറഞ്ഞു. അപ്പം ആ ക്യാരക്ടർ കേട്ടപ്പോൾ എനിക്ക് ഏതൊരു എന്നെക്കാട്ടിലും ആഗ്രഹം എൻ്റെ റൈറ്റർ നിസാം റാവുത്തറിന് ചെയ്യിപ്പിക്കണമെന്നല്ലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കാര്യം, ആ ക്യാരക്ടറിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ലവബിളായിട്ടുള്ള ഒരാളാണ് അയാൾ. സിനിമ കാണുമ്പോൾ ആ ഡീറ്റെയിൽസ് ഒന്നും സിനിമയിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, അവർ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ക്യാരക്ടറിനെ അറിയുന്നതിന് എനിക്ക് ഡീറ്റെയിൽസ് വേണം. അപ്പം ഞാൻ ഒരു ഭയങ്കര നടനൊന്നും അല്ലാത്തതുകൊണ്ട് എന്താണ് ഇയാളുടെ പശ്ചാത്തലം, ഇയാളെന്ത്. അപ്പം നിസാം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പൊതു താല്പര്യ ഹർജി കൊടുത്ത് നടക്കുന്ന ഒരാൾ സ്ഥിരമായിട്ട് ഇയാൾക്ക് തല്ല് കിട്ടും, കേസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് അവിടുന്ന് ഇവിടുന്ന് ഇടി കിട്ടും. ഇയാൾക്ക് കുടുംബമൊന്നുമില്ല, ഇയാൾ ഈ പരിപാടികളായിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അയാൾക്ക് സോഷ്യലി തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെയൊക്കെ കേസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ ബസ് വന്നിറങ്ങുമ്പോൾ ഒരു തവണ വരുമ്പോൾ നെറ്റിയിൽ മുറിവാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കൈ സ്ലിംഗിലായിരിക്കും, എതിർ പാർട്ടിക്കാർ നല്ല ഇടി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെക്കുറിച്ച് പറയുന്നൊരു സാധനം. അങ്ങനെ എൻ്റെ മനസ്സിൽ ഈ ദാസേട്ടനോട് എനിക്ക് തന്നെ ഒരു ഇഷ്ടവും സഹതാപ, ഒറ്റയ്ക്ക് ഒരു മുറിയിൽ താമസിക്കുന്ന ഒരാൾ, നാട്ടുകാരുടെ കാര്യങ്ങൾ മുഴുവൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു കഥാപാത്രമാണ് എൻ്റെ. പക്ഷേ പിന്നീട് സിനിമ ചെയ്ത സമയത്ത് ഈ ഇടികൊള്ളലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, അത് അത്ര റിലവൻ്റ് അല്ലാണ്ടായി മാറിയത്. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ദാസൻ എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമയിൽ കാണുന്ന ദാസേട്ടനും എൻ്റെ ഉള്ളിലൊരു ദാസേട്ടനുണ്ട്, ഞാൻ ആദ്യം കൺസീവ് ചെയ്തൊരു ദാസേട്ടൻ. ആ ദാസേട്ടനും ഏതാണ്ട് അടുത്ത സിനിമ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഡബ് ചെയ്ത വേർഷൻ കണ്ടപ്പോൾ ഞാൻ ആദ്യം നിസാൻ റാവുത്തർ പറഞ്ഞ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ഒരു ദാസേട്ടനെ സ്ക്രീനിൽ കണ്ടതായിട്ട് എനിക്ക് തോന്നി. ആദ്യമായിട്ടാണ് എനിക്ക് ഞാനല്ലാണ്ട് ഞാൻ ചെയ്തൊരു ക്യാരക്ടറിനെ ഞാനല്ലാതെ ഫീൽ ചെയ്യുന്നത്. ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് അധികം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഓം ശാന്തി വാശാനയിൽ ഒരു ചെറിയ ജേക്കബ് തരകൻ എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിഷറുടെ ഒരു ചെറിയ, അതിലും എൻ്റെ മുഖമല്ലാത്ത ഒരു മുഖം ഉണ്ടായിരുന്നു. അത് കറക്റ്റാട്ടോ, കാരണം ഈ പണം ഒരു 10-50 ആൾ കണ്ടു കഴിഞ്ഞു. ലാൽ ജോസ് ഇല്ലാത്ത, അവർ എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞൊരു കാര്യമായത്, കാരണം ലാൽ ജോസ് അല്ലാതെ ഒരു ആക്ടറായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ ഇതെന്ന് പറഞ്ഞു. അത് സാറ് പറഞ്ഞത് നമ്മളത് ശരിക്കും നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. അല്ല, സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എനിക്ക് ഇപ്പോൾ നിസാം എഴുതിയിട്ടുള്ള ഡയലോഗുകളിൽ എല്ലാം ഉണ്ട്,
ആ ക്യാരക്ടറിന്റെ ഒരു പശ്ചാത്തലമൊക്കെ ഡയലോഗിലൂടെ തന്നെ മനസ്സിലാവും ആളുകൾക്ക്. അപ്പൊ വീണ്ടും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വലിയ ഡയലോഗൊക്കെ കാണാൻ പടം പഠിക്കാൻ വലിയ പാടാണ്. അപ്പൊ അതായിരുന്നു പിന്നെ എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു വെല്ലുവിളി. ഇത് കാണാപ്പടം പഠിച്ചിട്ട് പറയാന്നുള്ളത് പ്രാക്ടിക്കലേ അല്ല. കാരണം അത്രയും കാണാപ്പടം പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല വല്ല മറ്റേ ഗുമസ്തനോ ഒക്കെ ആയിട്ട് എല്ലായിടത്തും ജോലിയിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കാണാപ്പടം പഠിക്കലാണ് ഏറ്റവും മടിയുള്ള കാര്യം. പക്ഷെ ഈ ക്യാരക്ടർ അത്രയും നന്നായി മനസ്സിലായതുകൊണ്ട് ഈ പറയുന്ന ഡയലോഗിൻ്റെ വിഷയവും അത്രയും നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് ഇത് കാണാപ്പടം പഠിക്കുന്നത് ഒരു പ്രശ്നമായില്ല. കാരണം ഞാൻ കാണാപ്പടം പഠിച്ചില്ല. ആ ആശയം ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ റെക്കോർഡ് ചെയ്തതും സ്ക്രിപ്റ്റിലുള്ള ഡയലോഗും നോക്കുമ്പോൾ ഒരേ സാധനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വാക്കുകളൊക്കെ എൻ്റെ വാക്കുകളായിട്ട് വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് ഒരു ക്യാരക്ടർ ഒരാളുടെ ഉള്ളിൽ, ഒരു ആക്ടറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു മാജിക്കാണ്. ആ മാജിക്ക് ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. മറ്റേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണാനേ പോയില്ല. കാരണം ചമ്മലാണ്, ആളുകൾ അതിനെങ്ങനെ എടുക്കുന്നുള്ളത്. പക്ഷേ ഈ സിനിമ ഇത് കാണാൻ എനിക്കൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കാരണം ഇത് ഞാനല്ലാത്ത ഒരാൾ ഇത് സ്ക്രീനിലുണ്ടെന്ന് എനിക്ക് അറിയാം.